ബാക്കി ഭാഗങ്ങൾ ആരംഭിക്കാം നാം എന്തെല്ലാമാണ് പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ പോഷക ഘടകങ്ങളെ കുറിച്ചാണ് നാം പഠിച്ചത് ഇനി രണ്ട് കൂട്ടുകാരുടെ സംസാരം ശ്രദ്ധിക്കൂ ആദ്യത്തെ വ്യക്തി രുചിയുള്ള ഭക്ഷണം മാത്രമാണ് ഞാൻ ഇതുവരെ കഴിച്ചിരുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മാത്രമാണ് ഞാൻ കഴിച്ചിരുന്നത് രണ്ടുപേരും പറയുന്നത് ശ്രദ്ധിച്ചില്ലേ ഇഷ്ടമുള്ള ഭക്ഷണം മാത്രം കഴിച്ചാൽ എല്ലാ പോഷക ഘടകങ്ങളും ലഭിക്കുമോ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാനുള്ളത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതി ചേർക്കൂ ഇനി ഈ ചിത്രീകരണം ഒന്ന് ശ്രദ്ധിക്കൂ എല്ലാ ഭക്ഷ്യവസ്തുക്കളും ഒരേ അളവിലാണോ കഴിക്കേണ്ടത് നാം കഴിക്കാം ഭക്ഷ്യവസ്തുക്കൾ എത്ര അളവിലാണെന്ന് ഒരു പൈചാർട്ട് രൂപത്തിൽ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് പുട്ട് ദോശ ചപ്പാത്തി ചോറ് കപ്പ മധുരക്കിഴങ്ങ് എന്നിവ പകുതിയോളം നമുക്ക് കഴിക്കേണ്ടി വരും പിന്നെ ചെറുപയർ മത്സ്യം കടല പാൽ പരിപ്പ് മുട്ട മാംസം എന്നിവ കുറച്ച് മാത്രം മതി അതുപോലെ തന്നെയാണ് ഇലക്കറിയും ക്യാരറ്റും പഴം പേരയ്ക്ക പച്ചക്കറി എന്നിവ പക്ഷേ ഏറ്റവും കുറവ് എണ്ണ നെയ്യ് എന്നിവയാണ് എണ്ണയും നെയ്യും വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ശരീരത്തിന് വേണ്ടതുള്ളൂ ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിച്ചാണ് നാം മികച്ച ആഹാരക്രമം ഉണ്ടാക്കേണ്ടത് മൂന്ന് കുട്ടികൾ തയ്യാറാക്കിയ ഭക്ഷണച്ചാട്ടുകൾ പരിശോധിക്കൂ അനലിൻ്റെ ഭക്ഷണം രാവിലെ ഇഡ്ലി സാമ്പാർ പാൽ ഉച്ചയ്ക്ക് ചോറ് പയറുകറി ചീര മത്സ്യം രാത്രി പഴം ചപ്പാത്തി വെജിറ്റബിൾ കുറുമ ഇനി മിനിയുടെയോ പൊറോട്ട മുട്ട കറി പാൽ ഉച്ചയ്ക്ക് ചോറ് ചിക്കൻ കറി സാമ്പാർ രാത്രിയോ ചപ്പാത്തി കിഴങ്ങുകറി ഇനി സിനാൻ്റെയോ ഇറ്റലി ചട്നി ഉച്ചയ്ക്ക് ചോറ് മീൻ കറി രാത്രി ചപ്പാത്തി മുട്ട കറി ഇതിൽ ആരുടെ ഭക്ഷണച്ചാട്ടാണ് കൂടുതൽ സമീകൃതമായത് എന്തുകൊണ്ടാണ് അനിലിൻ്റെ ഭക്ഷണച്ചാട്ടാണ് കൂടുതൽ സമീകൃതമായത് കാരണം രാവിലെ ഇഡ്ലിയും സാമ്പാറും കഴിക്കുമ്പോൾ ഒരുപാട് പച്ചക്കറികൾ അവർ കഴിക്കുന്നു ഉച്ചയ്ക്ക് ചോറിനു കൂടെ പയറുകറിയും ചീരയും മത്സ്യവും കഴിക്കുന്നുണ്ട് അതുപോലെ രാത്രി പഴവും ചപ്പാത്തിയുടെ കൂടെ വെജിറ്റബിൾ കുറുമയും കഴിക്കുന്നുണ്ട് അപ്പോൾ ഒരുവിധം എല്ലാ പച്ചക്കറിയും അനിലിന് ലഭിക്കുന്നുണ്ട് അത് സമീകൃതമായ ഭക്ഷണമാണ് വൈവിധ്യമുള്ളതും സമീകൃതവുമായ ഭക്ഷണ നിങ്ങൾക്ക് തയ്യാറാക്കാൻ കഴിയുമോ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ അത് ശാസ്ത്രപുസ്തകത്തിൽ എഴുതി ചേർക്കാൻ മറക്കരുതേ ഇനി കിഴങ്ങുകളും ഇലക്കറികളും ും ധാതു ലവണങ്ങളും അടങ്ങിയ ചാട്ട് ഒന്ന് വിശകലനം ചെയ്തു നോക്കൂ മരച്ചീനി ചേന ചേമ്പ് കാച്ചിൽ കറിവേപ്പില ചേമ്പിൻ തണ്ട് ചേമ്പില പയറില മുരിങ്ങയില വാഴക്കൂമ്പ് എന്നിവയുടെയെല്ലാം നൂറ് ഗ്രാം ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ്റെയും ലവണങ്ങളുടെയും മില്ലിഗ്രാമിലുള്ള അളവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളൊന്ന് വിശദമായി മനസ്സിലാക്കി വയ്ക്കൂ അടുത്തത് പഴങ്ങളെക്കുറിച്ചുള്ള ഫ്ലോച്ചാട്ടാണ് പഴങ്ങളിൽ അടങ്ങിയിട്ടുള്ള ധാന്യകം പ്രോട്ടീൻ കൊഴുപ്പ് കാൽസ്യം ഇരുമ്പ് എന്നിവയുടെ മില്ലിഗ്രാമിലുള്ള അളവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏത്തപ്പഴം ചെറുപഴം കശുമാങ്ങ മുന്തിരി പേരയ്ക്ക ചക്ക മാമ്പഴം പപ്പായ കൈതച്ചക്ക എന്നിവയിലെ പോഷക ഘടകങ്ങളെക്കുറിച്ചാണ് ചാട്ടിൽ വിശദമായി കൊടുത്തിട്ടുള്ളത് പോഷക ഘടകങ്ങൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള അവിയലിനെ കുറിച്ചുള്ള ഒരു പാചകക്കുറിപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ എന്തെല്ലാം വസ്തുക്കളാണ് ആവശ്യമുള്ളത് എന്ന് നോക്കാം വെള്ളരി മുരിങ്ങയ്ക്കാരറ്റ് ചേന പപ്പായ കായ കോവയ്ക്ക പയർ തൈര് എന്നിവ അര കപ്പ് വീതം നാളികേരവും പച്ചമുളകും ചതച്ചത് രണ്ട് കപ്പ് വെളിച്ചെണ്ണ മൂന്ന് സ്പൂൺ കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവയാണ് വസ്തുക്കൾ ഇനി അത് ഉണ്ടാക്കുന്ന വിധം പച്ചക്കറികളെല്ലാം വീതി കുറഞ്ഞ നീളമുള്ള കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് ഒരു സ്പൂൺ മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും ചേർന്ന് പരന്ന പാത്രത്തിൽ അടച്ച് വേവിക്കുക ഏതാണ്ട് വേവാറാകുമ്പോൾ നാളികേരവും പച്ചമുളകും ചതച്ചത് ചേർക്കുക അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം തൈര് ചേർത്ത് ഇളക്കുക അതിനുശേഷം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ചെറുതായി ഇളക്കി അടച്ചുവെക്കുക അവിയൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ഏതെല്ലാം പോഷക ഘടകങ്ങൾ ലഭിക്കുന്നു എന്ന് മനസ്സിലായില്ലേ വിവിധ ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയ പോഷക ഘടകങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കി കഴിഞ്ഞല്ലോ അവയെല്ലാം ശരിയായ അളവിൽ ലഭിക്കുന്ന രീതിയിലാണോ നിങ്ങളുടെ ഭക്ഷണശീലം നിങ്ങളുടെ ഭക്ഷണശീലത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ നിങ്ങളുടെ നിഗമനങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ രേഖപ്പെടുത്തൂ